നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പടിയിറങ്ങി ഗുലാം നബി ആസാദ് ഇന്ന് ജമ്മുകാശ്മീരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഗുലാം നബി ആസാദ് ഒരു റാലിയിൽ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ നടത്തിയ വിമർശനങ്ങൾക്ക് എന്ത് മറുപടിയാകും അദ്ദേഹം നൽകുക എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് തന്നെ. മാത്രമല്ല, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചായിരുന്നു ആസാദ് തന്റെ കോൺഗ്രസ് ജീവിതം അവസാനിപ്പിച്ച് ഇറങ്ങിയത്. റാലിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്നലെ ഡൽഹിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ച് ജയറാം രമേശ് നടത്തിയ പരാമർശത്തിന് ശക്തമായ മറുപടി ഗുലാം നബി ആസാദ് നൽകിയിരുന്നു. നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തെന്ന് കരുതി നിങ്ങളുടെ ഡി എൻ എയിൽ മാറ്റം വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗുലാം നബി ആസാദിൻ്റെ ഡി എൻ എ മോഡിഫൈഡ് ആണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശിൻ്റെ ആരോപണം. ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും കോൺഗ്രസ് നിലപാടുകൾക്കും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരുടെ കടന്നാക്രമണങ്ങൾക്കും ചുട്ട മറുപടി ഗുലാം നബി ആസാദ് നൽകിയേക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദേശീയ തലസ്ഥാനത്ത് മെഹങ്കായ് പർഹല്ല ബോൽ റാലിയെ ഇന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെയാണ് ഗുലാം നബി ആസാദിൻ്റെയും റാലി. ഇരുവരുടെയും റാലികൾ ഒരേ ദിവസം തന്നെ ആയതിനാൽ നേതാക്കളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് വിട്ടതിന് ശേഷം പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് ഗുലാം നബി ആസാദ്. ഇന്ന് രാവിലെ നടക്കുന്ന പൊതു റാലിക്ക് ശേഷമാണ് പ്രഖ്യാപനമുണ്ടാകുക എന്നാണ് ലഭിക്കുന്ന വിവരം. ജമ്മുവിലെ സൈനിക് കോളനിയിൽ രാവിലെ 11 നടക്കുന്ന റാലിയിൽ 20,000 പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റാലി പ്രഖ്യാപിച്ച അതേ ദിവസവും സമയവുമാണ് ഗുലാം നബി ആസാദ് തന്റെ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിനായി തെരഞ്ഞെടുത്തത്. ജമ്മുവിലെ സൈനിക് കോളനിയിൽ വെച്ച് നടക്കുന്ന പൊതു റാലിയിൽ ഗുലാം നബി ആസാദ് തന്റെ പുതിയ പാർട്ടി രൂപീകരിക്കും. 5 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച ശേഷം ജമ്മു വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഗുലാം നബി ആസാദിന് വൻ സ്വീകരണം നൽകി ഘോഷയാത്രയായാകും വേദിയിലേക്ക് ആരയിക്കുക എന്ന് ആസാദിനൊപ്പം പാർട്ടി വിട്ട മുൻമന്ത്രി ജി എം സരൂരി അറിയിച്ചു. 20,000 പേർക്കുള്ള ഇരിപ്പിടങ്ങളാണ് സൈനിക് കോളനിയിൽ ഒരുക്കിയിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 3,000 പേരെ റാലിക്കായി പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. ആസാദിനൊപ്പം കോൺഗ്രസ് വിട്ട മുഴുവൻ പേരും റാലിയിൽ പങ്കെടുക്കുന്നതാണ്. അടുത്ത 3 ദിവസങ്ങൾ ആസാദ് ജമ്മുവിൽ തന്നെ തുടരും. സെപ്റ്റംബർ 8 മുതൽ 12 വരെ സ്വന്തം മണ്ഡലമായ ഭന്ദേർവയിലടക്കം 4 ഇടങ്ങളിൽ ഗുലാം നബി ആസാദ് പൊതുയോഗങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം.